രാജ്യത്തെ തൊഴിലില്ലായ്മ ഭയാനകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന വസ്തുതാപരമായ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കെ നവംബർ 24 പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ അതിന് വിരുദ്ധമായ അവകാശവാദമാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. ആഗോളതലത്തിലുള്ള നിരക്കുമായി താരതമ്യം ചെയ്ത് ഇവിടെ തൊഴിലില്ലായ്മ കുറവാണെന്ന് വരുത്താനാണ് സർക്കാർ ശ്രമിച്ചത്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ 2022 റിപ്പോർട്ട് പ്രകാരം 2021 16.6% ആഗോള തൊഴിലില്ലായ്മ നിരക്കെന്നും 2024 പ്രവണത അനുസരിച്ചത് 13.3% വിശദീകരിച്ച് ഇന്ത്യയിലെ നിരക്ക് കുറവാണെന്ന് മന്ത്രി ശോഭ കരന്തലാജെ അവകാശപ്പെട്ടു. 2023-24 സാമ്പത്തിക വർഷം രാജ്യത്ത് 15-29 ഇടയിൽ പ്രായമുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്ക് 10.2% ഇത് ആഗോള നിരക്കിനേക്കാൾ കുറവാണെന്നും മന്ത്രി മറുപടിയിൽ പറയുന്നുണ്ട്. തൊഴിൽ ശക്തിയിലെ യുവജന പങ്കാളിത്തം 2017-18 31.4% 2023-24 41.7% ഉയർന്നുവെന്നും മന്ത്രി പറയാൻ ശ്രമിക്കുന്നു. ആനുകാലിക തൊഴിൽ ശക്തി സർവേ പ്രകാരമാണ് ഈ കണക്കുകൾ മന്ത്രി അവതരിപ്പിക്കുന്നത്. എന്നാൽ ILO തന്നെ നേരത്തെ പുറത്തുവിട്ട കണക്കുകൾ മറച്ചുവെച്ചാണ് മന്ത്രി സ്വന്തം സർക്കാരിന്റെ PLFS കണക്കുകളെ ആശ്രയിച്ച് തൊഴിലില്ലായ്മ കുറയുന്നുവെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിച്ചിരിക്കുന്നത്. തൊഴിൽരഹിത ഇന്ത്യക്കാരിൽ 83% ചെറുപ്പക്കാരാണെന്നായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റുമായി ചേർന്ന ILO 10 മുൻപ് നടത്തിയ പഠനത്തിൽ പറയുന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസമുള്ള തൊഴിൽരഹിത യുവാക്കളുടെ അനുപാതം 2000 നിന്ന് 2022-65% ഉയർന്നു. 2019 ശേഷം സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെയും എണ്ണം കൂടി. ഈ കാലയളവിൽ അനൗപചാരിക തൊഴിൽ ചെയ്യുന്നവരുടെ 90%-നും മുകളിലെത്തി. 2000 ശേഷം ക്രമാതീതമായി വർധനവ് രേഖപ്പെടുത്തിയിരുന്ന സ്ഥിരം തൊഴിൽ മേഖല 2018 ശേഷം തകർന്നടിഞ്ഞു എന്നിങ്ങനെ കണക്കുകളാണ് ILO പ്രസ്തുത റിപ്പോർട്ടിലെ കാതലായ ഭാഗം. ഇതിനെല്ലാം പിന്നാലെ കഴിഞ്ഞ ദിവസം രാജ്യത്തെ തൊഴിലില്ലായ്മയുമായി കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്. US അനധികൃതമായി കുടിയേറുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുന്നുവെന്നതാണ് അതിലൊന്ന്. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പെട്രോളിന്റെ പുതിയ കണക്കുകൾ പ്രകാരം അനധികൃതമായി കുടിയേറുന്നവരിൽ 22% ഇന്ത്യക്കാരാണ്. 2024 198,929 പേരാണ് US അനധികൃതമായി കുടിയേറാൻ ശ്രമിച്ചതെങ്കിൽ അതിൽ 43,764 പേർ ഇന്ത്യക്കാരായിരുന്നു. 2022-23 വർഷത്തെ നിരക്ക് 16%. 2022 199,535 17,000, 2023 189,420 30,010 എന്നിങ്ങനെയായിരുന്നു ഇന്ത്യക്കാരുടെ പങ്കാളിത്തം. ഇതിൽ തന്നെ മോഡി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതലെന്ന പ്രത്യേകതയുമുണ്ട്. ഉക്രൈൻ റഷ്യ യുദ്ധഭൂമിയിലും പലസ്തീനെതിരെ നിഷ്ഠൂരമായ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഇസ്രയേലിലും തൊഴിൽ തേടിയെത്തിയ ഇന്ത്യക്കാർ യുദ്ധമുന്നണിയിൽ പോലും പ്രവർത്തിക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിച്ചതും ഇവിടെയുള്ള തൊഴിലില്ലായ്മയുടെ രൂക്ഷത തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. 2023 ഒക്ടോബറിൽ പലസ്തീനെതിരായ ഇസ്രയേൽ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം 12,000 ഇന്ത്യൻ പൗരന്മാരെ അവിടെ കയച്ചതായി രാജ്യസഭയിൽ സർക്കാർ സമ്മതിക്കുന്നുണ്ട്. ഇതിൽ 1,069 പേർ ആദിത്യനാഥിന്റെ ഇരട്ട എഞ്ചിൻ സർക്കാർ ഭരിക്കുന്ന UPയിൽ നിന്നാണെന്ന കണക്കും പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും എത്രയോ പേർ അവിടേക്ക് പോകുന്നതിന് ലക്നൌവിലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്ററിന് മുൻപിൽ വരി നിൽക്കുന്നതായി കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. തൊഴിലില്ലായ്മ കുറഞ്ഞുവെന്ന് വരുത്തി തീർക്കുന്നതിന് മന്ത്രി ശോഭ കരന്തലാജെ ഉദ്ധരിച്ച ആനുകാലിക തൊഴിൽ ശക്തി സർവേയിൽ തന്നെ രാജ്യത്തെ തൊഴിലില്ലായ്മയും സമ്പദ്ഘടനയും സംബന്ധിച്ച അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് തുറന്നുകാട്ടുന്ന മറുവശവുമുണ്ട്. ഗ്രാമീണ ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രതിമാസ വരുമാനം 2017-18 9,107 രൂപയായിരുന്നത് 2023-24 8,842 രൂപയായി കുറഞ്ഞുവെന്നാണ് അത്. നഗരമേഖലയിലെ ജീവിത ചിലവുകൾ ഗണ്യമായി ഉയർന്നുവെങ്കിലും വേതനത്തിൽ ഇക്കാലയളവിലുണ്ടായ പ്രതിമാസ വർധന 12,847 നിന്ന് 13,006 രൂപയിലേക്ക് മാത്രമാണെന്നും പ്രസ്തുത റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. പണപ്പെരുപ്പവും വിലക്കയറ്റവും എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയപ്പോഴത്തെ വേതനഘടന എത്രത്തോളം ദയനീയമാണെന്നാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദങ്ങളുടെ മറുപുറത്ത് ഇത്തരം വസ്തുതകളുമുണ്ടെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്.